മുഖ്യമന്ത്രി കെ ജി ഒയെ പരിപാടിയിൽ സംസാരിക്കുകയാണ്. അതിനു മുൻപ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക്. ഇത് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ആരും പുറത്തേക്ക് പറഞ്ഞതല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആള് പറഞ്ഞ ഒരു കാര്യത്തിൽ സർക്കാർ കേസ് പിന്നെ തീരുമാനം എടുത്തിരിക്കുക. ഷാജ് കിരൺ വെളിപ്പെടുത്തിയത് എന്നെ അജിത് കുമാറും വേറൊരു ADGP നിരന്തരം വിളിക്കുന്നുണ്ടെന്നാണ്. വേറൊരു ADGP കാര്യം സർക്കാർ ഒന്നും തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ ഒരാളുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം ഒരു വശം നിൽക്കട്ടെ. ഷാജ് കിരൺ വെളിപ്പെടുത്തിയ ഒരു കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതിനേക്കാൾ സുപ്രധാനമായ നമ്മുടെ നാടിനെ ഏറ്റവും അധികം ബാധിക്കുന്ന മറ്റൊരാരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോ പാർട്ടിയോ എന്താണ് നിലപാട് വ്യക്തമാക്കാത്തത്? എന്താണ് ഷാജ് കിരണേയും ഇബ്രാഹിമിനെയും അറസ്റ്റ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സർക്കാർ എന്തുകൊണ്ടാണ് ഷാജ് കിരണെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്? അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഷാജ് കിരൺ സർക്കാരിന്റെ ഇടനില തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുപോയി എന്നതൊഴിച്ചാൽ ഷാജ് കിരൺ പറഞ്ഞ കാര്യങ്ങളിൽ സർക്കാരിന് പല കാര്യങ്ങളും ഭയപ്പെടാനുള്ളതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അയാളെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യണ്ടേ? ഗൂഢാലോചന കേസിൽ അയാളെ പെടുത്തണ്ടേ? സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും നീചമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന് അമേരിക്കയിൽ കള്ളപ്പണം നിക്ഷേപമുണ്ടെന്നും ബിലീവേഴ്സ് ചർച്ചുമായി ചേർന്ന് അദ്ദേഹവും പാർട്ടി സെക്രട്ടറിയും കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ള അതീവ ഗൗരവതരമായ, എന്തുകൊണ്ട് ഷാജ് കിരണിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, സർക്കാരിന് ഭയപ്പെടാനുണ്ട്? കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ തത്സമയം കാണുകയായിരുന്നു. വി മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക്. ഒരു തരത്തിലുള്ള സന്ധിയും ചെയ്യുന്ന പ്രശ്നമില്ല. അത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവരെല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. രാജ്യത്തെ വഞ്ചിച്ചെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സർക്കാരുമായി സംസാരിച്ച് അവരെ ഇവിടെ എത്തിക്കാൻ കഴിയുന്നില്ല? സർക്കാരുമായിട്ട് സംസാരിക്കുന്നില്ല എന്നാരാ പറഞ്ഞത് നിങ്ങൾ? അത് ഞാൻ അതുകൊണ്ട് നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ തൽക്കാലം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യം, ഈ സ്വർണം വന്നത് എവിടെ നിന്നും ഈ സ്വർണം പോയത് എവിടെ നിന്നും, ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും അന്വേഷണം എത്തും പിടിയില്ല? ഒരന്വേഷണത്തിൽ എത്തുപിടിയില്ല. ആ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കസ്റ്റംസ് 2 കേസ് ഇപ്പൊ തന്നെ എടുത്തിട്ടുണ്ട്. ആ കേസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതിൽ ബന്ധപ്പെട്ട നടപടികൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. അല്ല, ഈ ഒത്തുതീർപ്പ് കാരണം VD സതീശന് അദ്ദേഹത്തിന്റെ ഒരു പഴയ കേസുണ്ടല്ലോ, ആ കേസ് ഒതുക്കി തീർത്തതിന്റെ ഓർമ്മയിലാണ് അദ്ദേഹം ഇങ്ങനെയാണ് എല്ലാ കേസും നടക്കുന്നതെന്ന് ധരിക്കുന്നത്. അതല്ലാതെ നരേന്ദ്രമോദി ഒരൊത്തുതീർപ്പും ഈ രാജ്യദ്രോഹികളുമായിട്ടും രാജ്യത്തെ വഞ്ചിക്കുന്നവരുമായിട്ടും നരേന്ദ്രമോദി ഒരൊത്തുതീർപ്പും നടത്തുന്ന പ്രശ്നമില്ല. അത് VD സതീശന് ഭംഗിയായിട്ട് അറിയണം. കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധിയും P ചിദംബരവും DK ശിവകുമാറും അടക്കമുള്ള ആളുകൾ അവരൊക്കെ കേസ് നേരിടുകയാണ്. അപ്പോൾ അതേസമയം ഇവിടെ വിജിലൻസ് കേസ് സതീശനെതിരായിട്ടുള്ള കേസ് എവിടെ എത്തി എന്നുള്ളത് സതീശനെ അറിയുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനെയാണ് എല്ലാവരുടെയും കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ള ധാരണ വരുന്നത്. അത് തെറ്റിദ്ധാരണ. അല്ല, ഞാൻ പറയുന്നത് ഈ മൊഴിയുടെ, അതുകൊണ്ടല്ലേ വിശ്വാസയോഗ്യമോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. ഈ മൊഴിക്ക് അടിസ്ഥാനമായിട്ടുള്ള അതിന്റെ സാഹചര്യ തെളിവുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാളുകൾ, അവരെ ചോദ്യം ചെയ്യണം, അവരുടെ മൊഴി എടുക്കണം. അതാണല്ലോ നടക്കുന്നത്. ഈ സ്വപ്നയ്ക്ക് പിന്നിൽ RSS BJP ആണെന്നും HRDS RSS അനുഭവമുള്ള സംഘടനയാണ്. അത് RSS ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു HRDS ഞാൻ കുറെ കാലമായിട്ട് 10-40 കൊല്ലമായിട്ട് RSS ബന്ധമുണ്ട്. ഈ HRDS എന്ന് പറയുന്ന സംഘടനയ്ക്ക് RSS എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഈ മതപ്രവർത്തനായ നികേഷ് കുമാറിന്റെ പേരിന് ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോ നികേഷ് വരും, ഫോൺ കൈമാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം അത് ഈ ഇടനിലക്കാരൻ പറഞ്ഞു. എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും. കാരണം എന്റെ ചോദ്യം ആരെങ്കിലും ഒരാൾ വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഫോൺ കൈമാറണം എന്ന് പറഞ്ഞതായിട്ട് പറയുന്നു. പക്ഷെ ഈ ഇടനിലക്കാരനും സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനാണല്ലോ പോലീസ് മേധാവി. ആ ഏറ്റവും വിശ്വസ്തൻ 36 തവണ വിളിക്കുമ്പോ അത് ആർക്കു വേണ്ടി വിളിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. വിജിലൻസ് മേധാവി. ആ വിജിലൻസ് മേധാവി.
ലക്ഷദ്വീപിലേക്ക് ഉള്ള വലിയ തോതിലുള്ള യാത്രാ പ്രശ്നം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു കപ്പൽ അതുപോലെ തന്നെ എയർ ആംബുലൻസിന്റെ പേരിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് കാണാം സംസാരിക്കാം. ഷാജ് കിരണിനെ എന്തുകൊണ്ട് ഷാജ് കിരണിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് വി മുരളീധരനും ഉയർത്തുന്നത്. വീണ്ടും കെ സുരേന്ദ്രൻ, അയാളുടെ പുറത്ത് മാത്രം എന്തുകൊണ്ട് ഒരു സർവൈലൻസും ഇല്ല? ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും വിഡ്ഢികളാണോ? അപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന 164 ആയി നൽകിയ മൊഴിക്ക് ഉപോത്ബലകമായുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ആസൂത്രണം ചെയ്തതാണ് ഈ ഇടനിലയും അതിനെ തുടർന്നുള്ള സംഭവങ്ങളെല്ലാം. അത് അന്വേഷിക്കണ്ടേ കേരളത്തിൽ? അതിന് മറുപടി പറയാൻ രാഷ്ട്രീയമായ ബാധ്യത CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി നേരിടുന്നതാണ്. ജനങ്ങളെ അണിനിരത്തി നേരിടും എന്ന് പറയുന്നത് ഒരു കലാബാഹുവനം തന്നെയാണ്. PC ജോർജിനും സ്വപ്ന സുരേഷിനും എതിരായി ഇട്ടിരിക്കുന്ന FIR പോലീസ് പറയുന്നത് കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നാണ്. ജലീലിന്റെ പരാതി തന്നെ അതാണ്. പ്രതിപക്ഷ കക്ഷികളെയും വിവിധ സംഘടനകളെയും കലാപത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് KT ജലീല് പരാതിയായിട്ട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ പാർട്ടി സെക്രട്ടറി പറയുന്നു ജനങ്ങളെ അണിനിരത്തി നേരിടും. അപ്പൊ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് കലാപാഹ്വാനം നടത്തിയിരിക്കുന്നത്. അതാണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹോദര പുത്രൻ, അതും ഒരു അഭിഭാഷകൻ, കണ്ണൂരിലെ ഒരു പത്രപ്രവർത്തകനെ മുഖ്യമന്ത്രിക്കെതിരെ എഴുതാൻ ശ്വാസം നിനക്കുണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് പത്രപ്രവർത്തക യൂണിയനോട് നല്ല പരാതിയുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ മുഖ്യമന്ത്രിയുടെ സഹോദര പുത്രൻ ഭീഷണിപ്പെടുത്തുകയും ഞാൻ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, പറഞ്ഞതെല്ലാം വിജിലൻസ് മേധാവിയെ അറസ്റ്റ് ചെയ്ത മാറ്റിയ സർക്കാർ എന്തുകൊണ്ട് ഷാജ് കിരണിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല? സർക്കാരിന് ഭയപ്പെടാനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനൊക്കെ പിന്നിൽ, ഇടനിലക്കാരന് പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. CPM സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ അതിന് മറുപടി പറയണം. കെ സുരേന്ദ്രൻ തത്സമയം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏറ്റവും